നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത നല്ല ഭക്ഷണം കഴിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുകയാണ്. വിഷം തളിച്ചു വരുന്ന ഇത്തരം പച്ചക്കറികളെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ അടുക്കളത്തോട്ടങ്ങൾക്ക് കഴിയുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പുത്തൻ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക്. നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കുറേ ദിവസമായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? എവിടെയായിരുന്നു അതാ എനിക്ക് ചോദിക്കാനുള്ളത്. കുറേ ദിവസമായി ഞാൻ റെസിപ്പീസ് ഒക്കെ പുതിയതായിട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട്. ഞാൻ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ആദ്യം ഞാൻ നീച്ചിയുടെ ഡിഷ് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് ആദ്യം തന്നെ കുറേ നാളും കൂടി വരും, ഒരു വെൽക്കം ബാക്ക് പോലെ. അപ്പം എന്താണ് എനിക്ക് ഇന്ന് സ്പെഷ്യലായിട്ട്? ഇന്ന് അമുലിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അമുലിൻ്റെ പിന്നെ ബട്ടറും ക്രീമും ഒക്കെ ഇട്ടിട്ട് അത് എന്ത് നമ്മൾ കറി ഉണ്ടാക്കിയാലും ഇച്ചിരി രുചിയൊക്കെ കുറഞ്ഞാലും ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാച്ചപ്പ് ആയിക്കോളും. ഞാനൊരു ദിവസം നവരത്ന കുറുമ ഉണ്ടാക്കി, അത് ഞാൻ ഇന്ന് കണ്ടു. ഓ, അത് വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല സക്സസ്ഫുള്ളായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ബെൽ പെപ്പർ കറിയാണ്. ബെൽ പെപ്പർ കറി നല്ല ഇൻട്രസ്റ്റിംഗ് നെയിം ആണല്ലോ. ആരാ ഇട്ടത്? ഞാനിട്ടതാണ്. അല്ല, ബെൽ പെപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്സിക്കത്തിനാണല്ലോ പറയുന്നത്. അപ്പൊ ക്യാപ്സിക്കം കറി എന്ന് പറഞ്ഞേക്കാൾ ഒരു രസമല്ലേ ഒരു ബെൽ പെപ്പർ കറി എന്നൊക്കെ പറയാം. എന്തെങ്കിലും പുതുമയാണെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ടേസ്റ്റ് ഓഫ് യൂണിവേഴ്സ്. അതെ അതെ, നല്ല ഇൻട്രസ്റ്റിംഗ് നെയിം ആയിപ്പോയി. ഞാൻ ഓർത്ത് എന്തോ ഭയങ്കര വ്യത്യാസമായിട്ട് എന്തോ ബെൽ പെപ്പർ ബെല്ല് പോലത്തെ സാധനങ്ങളൊക്കെ എന്തോ ഇട്ടിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് നെയിം ആണ്. ഏതായാലും നമുക്ക് ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് എന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. സോ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് അമൂലിന്റെ ബട്ടർ ക്രീം, ഈ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആവശ്യം. പിന്നെ അത് കൂടാതെ നമ്മൾ കുറച്ച് കോൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ആൻഡ് യെല്ലോ ക്യാപ്സിക്കം, അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോസ്, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ നമുക്ക് കുറച്ച് ജീരകം, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, മുളക്, കറുവപ്പട്ട ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് നമ്മൾ ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ഏലക്ക, ജിഞ്ചർ. ഇപ്പം നമ്മൾ കൂടുതലും നമ്മുടെ ഡയറ്റിൽ വെജിറ്റബിൾ ആയിട്ടുള്ള ഡിഷസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വെജിറ്റബിൾ ഡിഷസ് ആകുമ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് കുറവെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടറൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വൺസ് ഇൻ എ വൈൽ ഇത് ഈ കറി ട്രൈ ചെയ്യാൻ എന്തായാലും നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ബ്ലെസ്സി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. കുറച്ചേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്കിതൊരു ഗ്രേവി ഡിഷാണല്ലോ, അപ്പോൾ ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം ഗ്രേവിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. വീട്ടിലിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയായിരുന്നു? വെജിറ്റബിൾസ് ഒക്കെ ആയതുകൊണ്ട് കുട്ടികളെല്ലാം സന്തോഷത്തോടെ കഴിച്ചു, ക്രീമൊക്കെ ഇട്ട്. വെജിറ്റബിൾസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ അധികം കുക്ക് ചെയ്യരുത്, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും. അപ്പം അത് ഒരു സെപ്പറേറ്റ് കുക്കിങ്, ഇതും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രേവി പാർട്ട് കുറച്ച് സെപ്പറേറ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ക്രീമൊക്കെ ചേർത്തതിന് ശേഷം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ജീരകം ഇടാം. ജീരകം ഒരുപാട് നമ്മൾ ആ ടൈമിൽ എണ്ണ കൂട്ടി വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്താണ് നമുക്ക്? ഇഞ്ചി, കുറച്ച് ഇഞ്ചി ഇടാം. പച്ചമുളക്, തക്കാളി നമുക്ക് കുറച്ച് അത്യാവശ്യം വേണം, അതും കൂടി ചേർക്കാം. നമ്മൾ അതാണ് ഗ്രേവി ആയിട്ട് ഉപയോഗിക്കുന്നത്. തക്കാളിയുടെ ഗ്രേവിയാണ് മെയിൻ. ആ ജീരകം, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇത്രയും നമ്മൾ ചേർത്തു. ഇതൊന്ന് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള, അതായത് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അതിടണം. പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇടണം. അപ്പോൾ ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ, അതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ആ മൂടി വെച്ച് വേവിക്കാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഇവിടെ സൈഡിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് വല്ലതും പറ്റുമോ? ആ ചെയ്യാലോ നമുക്ക്. അപ്പം ആ സമയം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്യാം. നമുക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ചേർക്കാം. രണ്ട് സ്പൂൺ ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കോൺസും കൂടി ചേർക്കുന്നുണ്ട്.
അത്രയും നമ്മൾ അതിൽ കുക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ബാക്കി മസാലാസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നമ്മൾ നല്ല അരച്ചെടുക്കും. അതാണ് ഇതിലേക്ക് ഗ്രേവി ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ബട്ടർ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഹൈ ഹീറ്റിൽ വെക്കരുത്, ബട്ടർ കരിഞ്ഞ് പെട്ടെന്ന് പോകും. പിന്നെ അതുകൂടാതെ ഇതൊരു കോണ്ടി സ്റ്റൈലും കൂടിയാണ് ബട്ടറിൽ നമ്മൾ ഇട്ട് സോട്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് ഫുള്ളായിട്ട് മെൽറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം, കോൺസ് എങ്ങനെയാണ് ക്വാണ്ടിറ്റി? അതും ഫുള്ള് ഒരു 2 സ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേവി റെഡിയാക്കാനായിട്ട് നമ്മൾ ജീരകം ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതൊക്കെയാണ് ചേർത്തത്. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർക്കാം. പൊടിയല്ലേ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച്, പിന്നെ മുളക്, മുളക് പൊടി അതൊരു സ്പൂൺ എടുക്കാം. ഒരു സ്പൂൺ എടുക്കും. ഇനി നമുക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, അല്ല ടേബിൾ സ്പൂൺ, കുറച്ചുകൂടി 1/2 ടേബിൾ സ്പൂൺ മതി. മതി. ഇനി നമുക്ക് ഏലക്കായ, കുറച്ച് ഗ്രാമ്പൂ സ്പൈസിന് ഒരു 2 ഗ്രാമ്പ് മതി നമുക്ക്. പിന്നെ കറുവപ്പട്ടയുടെ ഒരൊറ്റ സ്റ്റിക്ക്, അതിൻ്റെ വളരെ പകുതി മതി കേട്ടോ, കാരണം ഏലക്ക നമ്മൾ കുറച്ച് കൂളിട്ടുണ്ട്. അപ്പം അതിൻ്റെ വളരെ ഒരു പൊടി ഇട്ടാൽ മതി. ഇതെല്ലാം നമുക്ക് അരഞ്ഞ് കിട്ടിക്കോളും. നമ്മൾ ഉപ്പ് ചേർത്തില്ല, ഉപ്പ് ചേർക്കണ്ടേ? അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആറിയിട്ടുണ്ട്, നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. വെള്ളം ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് നമ്മൾ ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഓൾറെഡി കുക്ക് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്സിക്കോണ് കോണൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ട, നമ്മൾ 2 മിനിറ്റാണ് ബട്ടറിലിട്ടൊന്ന് കുക്ക് ചെയ്തോളൂ. ഇനി നമുക്ക് ഈ ഗ്രേവി ഇതിലേക്ക് ചേർക്കാം, അതിനുശേഷം ബാക്കി കുക്കിംഗ് ആവും. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഗ്രേവി ഇങ്ങോട്ടേക്ക് ചേർത്തു, കുറച്ച് വെള്ളം കൂടി ചേർത്തു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വീട്ടിലെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്, കാരണം നമ്മൾ അമുലിൻ്റെ ഫ്രഷ് ക്രീമും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുവാണ് ബ്ലസ്സി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ട് അമുലിൻ്റെ ഫ്രഷ് ക്രീം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാൻ നോക്കാം അല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിയിലയും കൂടി അതിൽ ഒരു ടോപ്പിംഗ് പോലെ ഇടുക, ഒന്നുകൂടി മിക്സ് ചെയ്യാം മതി. അങ്ങനെ നമ്മുടെ ബെൽ പെപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ? പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ആരക്കോട്ടെ, നമുക്ക് ആ ടൈമിനുള്ളിൽ പെട്ടെന്നൊരു റീക്യാപ്പും പറയാം അല്ലേ. തീർച്ചയായിട്ടും. ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിലിട്ടു. ഓയിലിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇട്ടു, അത് ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് ജിഞ്ചർ, പച്ചമുളക്, അതിന് ശേഷം കുറച്ചൊന്ന് വഴച്ചതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ തക്കാളി ഇട്ടു, കാരണം തക്കാളിയാണ് മേജർ പോർഷൻ. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റി മസാലാസ് എല്ലാം ഇട്ടു.
നമ്മളിട്ട മസാല മല്ലിപ്പൊടി, മുളക്, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ ഫ്ലേവേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തു. കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ആറാനായിട്ട് മാറ്റി വെച്ചു. മാറ്റി വെച്ചതിന് ശേഷം അതേ ആ മിക്സ്ചർ തന്നെ നമ്മൾ ജാറിൽ കൊണ്ടുപോയി ക്രഷ് ചെയ്ത് ഗ്രേവി ആക്കി. നേരത്തെ നമ്മൾ സോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ ഇട്ടിട്ട് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് കോൺസും. നമുക്ക് ബേബി കോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഗ്രേവി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഫ്രഷ് ക്രീം, നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, പകുതിയോളം നിങ്ങൾക്ക് ഒരു ബോട്ടിലിൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ റെഡി ആയിട്ട് നമ്മുടെ മുന്നിൽ ഇരിപ്പോട്ടെ. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ ബ്ലെസ്സി എൻ്റെ ബെൽ പെപ്പർ കറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ബെൽ പെപ്പർ കറി അഥവാ നമ്മുടെ ക്യാപ്സിക്കം കറി ട്രൈ ചെയ്യണം. ക്യാപ്സിക്കം ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ട്, പക്ഷേ ഇങ്ങനെ ഈ നമ്മുടെ അമുലിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഇത് വെച്ച് നിങ്ങൾ റെഡിയാക്കി കൊടുത്തോ എന്തായാലും അവർക്ക് ഇഷ്ടമാകാത്തില്ല ഞാൻ ഗ്യാരണ്ടി പറയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഞാൻ ഒരു സാഹസത്തിന് മുതിരാണ് ഇവിടെ ബ്ലസ്സി, ഒരു രക്ഷയില്ല. ചേച്ചി ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് ഞാൻ പിന്നീട് അവസരം തരാന്ന് പറയരുത്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെ വേണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ലാവിഷ് ആക്കണ്ടേ. ചേച്ചി തന്നെ ഉള്ളപ്പോ ചേച്ചി കാശ് ലാഭിച്ചോ, ഞാനുള്ള ലാവിഷ് ആക്കിക്കോ. അപ്പം ഇത് എന്താന്നറിയാമോ, മധുരസേവയാണ് നമ്മള് റെഡിയാക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആക്ച്വലി രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ ആദ്യം നമുക്ക് വേണ്ടത് കടലമാവാണ്, പിന്നെ പഞ്ചസാര, പിന്നെ ഇത് വാർത്തെടുക്കാനായിട്ട് എണ്ണയും വേണം, കുറച്ച് ഉപ്പൊക്കെ വേണം. ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നില്ലേ, ആ ഒരു പാകത്തിനാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കണം ബ്ലസ്സി. നമുക്ക് ആദ്യം ഇത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴും ഇത് കുഴച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർക്കാം. അപ്പോൾ ഒരു ബൗളെടുത്താലും നമുക്ക് അതിലിട്ടിട്ട് കുഴച്ചെടുക്കാം. കടലമാവ് 1 കപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരു പൊടിക്കാണ് കേട്ടോ, ചെറിയൊരു ഉപ്പ് നമ്മൾ ചേർക്കുക. എന്നിട്ട് നമുക്ക് ഈ ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാം. ചിലര് ഈ മധുരസേവ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പിന്നെ ഈ കടലമാവ് ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ വെള്ളം അപ്പൊ അത്രയും ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ അതല്ല, ഒരു കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. നമ്മൾ ഇത് എങ്ങനെയൊക്കെ പറഞ്ഞാല് മധുരസേവയിൽ ഇത് ഈ സാധനം ഈ നമ്മുടെ അച്ചിലി കൂടി വരണം, അതാണ് മെയിൻ കാര്യം. അപ്പൊ അത് ഓരോരുത്തരുടെ കണക്കാണ്. പിന്നെ ചിലര് ഈ ബേസൻ ലഡു ലഡു പൗഡർ ഉണ്ടല്ലോ, ശരിക്കും കടലമാവ് തന്നെ, അത് ലഡു ഉണ്ടാക്കാനായിട്ട് വേറെ കടലമാവ്, കുറച്ചുകൂടി നൈസ് ആയിട്ടുള്ള കടലമാവ് കിട്ടുന്നത്. അപ്പം അതും എടുക്കാറുണ്ട്. ഇതിനത് ഇല്ലെങ്കിലും നമുക്ക് പ്രിപ്പയർ പറ്റും. നമുക്ക് ഈ ഇതിൻ്റെ ഏറ്റവും ഫൈൻ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്, ആ ലഡു ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഇതാണെങ്കിൽ നല്ലതാണ്. കുറച്ചുകൂടി വെള്ളമൊഴിച്ചാലോ, ഒഴിച്ചോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കടലമാവാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ദേ നോക്കി, നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ലല്ലോ. അല്ല, പഞ്ചസാരപ്പനി നമ്മൾ വേറെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാദ്യം നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചാലോ. പ്ലസ് ചെയ്യില്ലേ, പ്ലസ് ചെയ്ത് വന്നുകൊണ്ട് എനിക്ക് എന്ത് ഉപകാരമായി എന്നറിയാം. ചേച്ചി എന്നെ ഇങ്ങനെ പറയല്ലേ.
അപ്പൊ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമ്മുടെ ഈ അച്ചിങ് എടുത്തേ ബ്ലസ്സേ, അതിന്റെ അകത്തേക്ക് നമുക്ക് ഇത് ഫില്ല് ചെയ്യണം. നമ്മള് ഈ സ്റ്റാറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ അകത്തേക്ക് നമ്മള് ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ എടുത്ത് ഫില്ല് ചെയ്യാൻ പോവാണ്. ഞാൻ ഒരു സാഹസത്തിന് മുതിരാണ് ഇവിടെ ബ്ലസ്സി, ഒരു രക്ഷയില്ല. ചേച്ചി ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ പിന്നീട് അവസരം തരാന്ന്. പക്ഷെ ഇവള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ബ്ലസ്സിക്ക് തന്നെ ചെയ്യണം എന്നാണ് നിർബന്ധം. അപ്പൊ ഞാൻ ബ്ലസ്സിയുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കാണ്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ആരും എന്നൊന്നും പറയരുത്, നല്ല പ്രസ് ചെയ്യണം. അങ്ങനെ ഞാനും ബ്ലസ്സിയും കൂടി ഇതേ ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ നല്ല വട്ടം കറക്കി ഇതിലേക്ക് വീഴിക്കണം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് പിന്നെ പൊടിച്ചെടുക്കാമെന്നാണ്. അതായത് ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ആ ഒരു പാകം ഉണ്ട്, ആ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം. ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അതേപോലെ, അത് പിന്നെ ഇളക്കാനൊന്നും പാടില്ല. 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിടാൻ പറ്റുള്ളൂ. അതുവരെ അതിൽ അനക്കം തട്ടരുത്. നമുക്കിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് തിരിച്ചിടാം. അപ്പോൾ ഇത് വറുത്ത് ഊരി എടുക്കാനുള്ള ഒരു ടൈം ആയെന്ന് തോന്നുന്നു. പാകമായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യണേ. വാ, ടിഷ്യൂ പേപ്പർ അങ്ങ് എടുത്തോ. അപ്പോൾ നമ്മൾ ഈ മധുരസേവ ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ കോരി മാറ്റി വെച്ച തണുത്തതിന് ശേഷമാണ് ഒടിച്ചെടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ പഞ്ചസാരപ്പാനി റെഡി ആക്കുന്നത്. പഞ്ചസാരപ്പാനി റെഡി ആയിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് പഞ്ചസാര കുറച്ച് പൊടിച്ച്, സാധാരണ മധുരസേവ കഴിക്കുമ്പോൾ ആ ചെറിയൊരു പൊടി ഉണ്ടാവാറില്ലേ, അത് നമ്മൾ പൊടിച്ച പഞ്ചസാര അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കാൻ നമ്മുടെ മധുരസേവ. ഇതൊക്കെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ കാരണം നമ്മൾ തന്നെ വീട്ടിൽ റെഡിയാക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് കൂടുതലും കടലമാവാണ്, മൈദയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് അപ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാനും ഇങ്ങനെ ഇരിക്കാൻ കുറച്ചുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം അല്ലേ. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലസ്സി, നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് പാനി റെഡിയാക്കാനായിട്ട് എടുക്കുന്നത്. ഇത് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടോ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ആ 2 കപ്പും. 2 കപ്പും വേണം. 1.5 കപ്പ് നമുക്ക് ആദ്യം പഞ്ചസാര ഇടാം. എന്നിട്ട് നമുക്ക് വെള്ളം 1/4 കപ്പ് ആണ് വേണ്ടത്. ഈ ഒരു അളവിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഇത് അതിലേക്ക് ഒഴിച്ചു. സ്റ്റവ് ഓൺ ചെയ്യാം. നമുക്കിത് ചെറിയ ചെറിയ സ്റ്റിക്സ് ആക്കി മാറ്റാം. നേരത്തെ നമ്മൾ പഞ്ചസാര പാനി ആക്കാൻ ഇട്ടത് ഏകദേശം ഒരു പാകം എത്തിയിട്ടുണ്ട്. അതായത് ബ്ലസ്സി, ശരിക്കും നമുക്ക് ഇങ്ങനെ കൈയും കൊണ്ട് പിടിക്കുമ്പോൾ ഒട്ടണം. അതെ, ഇപ്പം എൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് ഒട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മധുരസേവ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഫുള്ള് എടുക്കാമല്ലേ. ആ അതിലേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് അതിലേക്ക് പാനി ഒഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത മധുരസേവയായിരുന്നു ഇത് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾക്കിത് ആറാൻ വേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് കടല മാവാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കാൻ കുറച്ച് ഉപ്പ്, ഒരു പൊടിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കയ്യിൽ ഒട്ടുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പാകത്തിനാക്കി എടുത്തിട്ട് നമ്മുടെ ആ മധുരസേവ റെഡിയാക്കുന്ന ആ അച്ചുണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്ത് അത് കൊടുക്കുക.
എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അതേ പൊസിഷൻ കീപ്പ് ചെയ്യുക, അതിൽ ഇളക്കാനൊന്നും പോകരുത്. അതിനുശേഷം നമ്മൾ തിരിച്ചിടുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് ആറിയതിന് ശേഷം നമ്മളതൊന്ന് ആ ഒരു സ്റ്റിക്കിൻ്റെ രീതിയിലേക്ക് നമ്മൾ ഒടിച്ചെടുക്കും. പിന്നീട് പഞ്ചസാര പാനി റെഡിയാക്കി, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ മധുരസേവയിലേക്ക് നമ്മൾ മധുരം ഒഴിക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. അത്രേ ഉള്ളൂ നമ്മുടെ മധുരസേവ. റീക്യാപ്പ് പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വന്നാലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിയും കൂടി ചേർക്കാം. സോ ഏതായാലും ഇതുപോലത്തെ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുക. ഞാനും നീ ചേച്ചിയും വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ അടുത്തൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണാറുണ്ട്. സാധികയുടെ പാചകം എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യാറുമുണ്ട്. ടേസ്റ്റ് ടൈമിലൂടെ ഇനിയും വ്യത്യസ്തമായ റെസിപ്പികൾ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ജയ, പത്തനംതിട്ട. ജയ ചേച്ചിക്ക് ഒരുപാട് നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുക. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യുകയും വേണം. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. റെസിപ്പി താരം മായ എറണാകുളം. റെസിപ്പി പച്ചച്ചക്ക സോസ്. ചേരുവകൾ: പച്ചച്ചക്ക അരച്ചത് 1 കിലോ, വെള്ളം 200 മില്ലി, പഞ്ചസാര 150 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, ജീരകം 4 ഗ്രാം, ഏലക്ക 6 എണ്ണം, പട്ട 2 കഷ്ണം, ഗ്രാമ്പൂ ആവശ്യത്തിന്, കുരുമുളക് 20 എണ്ണം, സവാള 100 ഗ്രാം, വെളുത്തുള്ളി 8 അല്ലി, മുളകുപൊടി 1/2 ടീസ്പൂൺ, വിനാഗിരി 75 മില്ലി. തയ്യാറാക്കുന്ന വിധം: ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് എന്നിവ പൊടിച്ചതും മുളകുപൊടി, അരിഞ്ഞ സവാള, വെളുത്തുള്ളി എന്നിവ ഒരു തുണിയിൽ കിഴികെട്ടി വയ്ക്കുക. അരച്ച ചക്കയിൽ കുറച്ച് പഞ്ചസാര, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് തിളപ്പിക്കുക. ഇതിലേക്ക് കിഴി മുക്കി വയ്ക്കുക. ഇടയ്ക്കിടെ കിഴി അമർത്തി കൊടുക്കണം. പകുതി ഭാഗം തിളച്ചു വന്നതിന് ശേഷം കിഴി എടുത്ത് മാറ്റുക. ബാക്കി പഞ്ചസാര, ഉപ്പ്, വിനാഗിരി എന്നിവ ചേർത്ത് 5 മിനിറ്റ് തിളപ്പിക്കുക. സ്വാദിഷ്ടമായ പച്ചച്ചക്ക സോസ് തയ്യാർ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത ഒരു റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. റെസിപ്പി അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അയക്കുന്നാളിൻ്റെ പേരും ഫോട്ടോയും അഡ്രസ്സും മറക്കാതെ എഴുതുക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH 47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കൊതി കൊടുക്കാതിരിക്കുന്ന റെസിപ്പീസുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ കാത്തിരിക്കുക. Thank you.